വളരെ മോശമാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു മറ്റൊരാളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണ് അവരെ എന്താ പറയാ വ്യക്തിഹത്യ ചെയ്യാം. വ്യക്തിഹത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വൃത്തിയുടെ രീതിയിൽ ജഡ്ജ് ചെയ്യാം നമുക്ക്. മാക്സിമം അതാണ് ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്നത്. അതിനും പുറത്ത് കയറി അവരെന്താ പറയാ തെറി വിളിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരാളുടെ ലൈഫിൽ ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നിട്ട് വേണം നമ്മൾ അവരുടെ ജീവിതത്തിൽ ഇടപെടാനോ അതിൽ കയറി ജഡ്ജ് ചെയ്യാനോ. ആ വ്യക്തിക്ക് വേറൊരു ജീവിതമുണ്ട്, അവരതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടവരാണ്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് വേണം. ഒരാൾക്കും ഒരു വ്യക്തിയെ താഴ്ത്തിക്കൊണ്ട് നേടാനൊന്നും സാധിക്കില്ല. പോസ്റ്റുകൾ ഇട്ടുകൊണ്ടോ ഒന്നും താഴ്ത്തിക്കൊണ്ട് നേടാൻ സാധിക്കില്ല. നേടുന്നവരുണ്ടാവും. അങ്ങനെ ഒരാൾ നിങ്ങളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവീത് തെറി വാക്കുകളോ അങ്ങനെയൊന്നും വെച്ചിട്ട് എത്ര ചെറിയൊരാളാണെങ്കിലും എത്ര വലിയൊരാളാണെങ്കിലും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഒരു ഉപയോഗവും ഇല്ലാത്ത രീതിയിൽ ചുമ്മാ കിടന്ന് തെറി വിളിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് പിടിക്കത്തില്ല. നിങ്ങൾക്ക് ആ ഒരു വില, അങ്ങനെ ചെയ്യുന്നവർക്ക് ആ ഒരു വില സമൂഹം കൽപ്പിക്കുക, അങ്ങനെ ആവാതിരിക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും നേടാനില്ല. നേടുന്നവർ നേടും, അത് നിങ്ങൾക്ക് നഷ്ടമായിട്ട് ഭാവിയിൽ വരികയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയായിരിക്കും. ബ്ലസ്ലി വന്നിട്ട് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അവന്റേതായിട്ടുള്ള ഒരു അഭിപ്രായം അകത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് കിട്ടേണ്ട രീതി കിട്ടുമെന്ന് വിചാരിക്കും. ബ്ലസ്ലിയുടെ രണ്ടാമത്തെ ബ്രദറും അതുപോലെ തന്നെ ബ്ലസ്ലിയുടെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് ഇപ്പോൾ നമ്മളോട് കൂടെ ഉള്ളത്. എന്താണ് രണ്ടുപേരും പേര്? എന്താണ്? എന്റെ പേര് ഡിലിജൻ ഡയറക്ടർലി. എന്റെ പേര് എബിൻ. ഞാനിപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്, അപ്പം വർക്ക് ചെയ്യാം. ഞാനും സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു, പക്ഷേ ബ്ലസ്ലി എന്നെ എഡിറ്റിംഗിലോട്ട് തിരിച്ച് കൊണ്ടുവന്നു. ബ്ലസ്ലി ആയിട്ട് ഒരുമിച്ച് ബ്രദർ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഒരുമിച്ചല്ല, ഒരേ സ്കൂളിലല്ല, പക്ഷെ ഒരുമിച്ചായിരുന്നു. നമ്മള് പണ്ട് മുതലേ ഒരുമിച്ചായിരുന്നു. രണ്ടുപേർക്ക് എന്താ തോന്നുന്നത്? ഇപ്പം ബിഗ് ബോസിലൊക്കെ വന്നിട്ട് ബ്ലസ്ലി വേറെ ലെവലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, പ്രേക്ഷകരൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തെ. എന്താ തോന്നുന്നത്? ഹാപ്പിയാണോ എല്ലാരും? വളരെ സന്തോഷമുണ്ട്. പിന്നെ കാരണം നമ്മളൊരു ഏരിയയിൽ നിന്ന്, നമ്മളൊരു ടീമിൽ നിന്ന് ഒരാള് അത്ര വലിയൊരു ലെവലിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ എപ്പോഴും കാണാം, ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ. ഇപ്പൊ ബ്ലസ്ലി ആണ് വിന്നർ എന്ന് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഈ സെയിം ടൈമില് നല്ല രീതിയിൽ ഡീഗ്രേഡി നടക്കുന്നുണ്ടല്ലേ. ബ്ലസ്ലിയുടെ ചെറിയ മൈനോട്ട് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് വളരെ രീതിയിൽ നെഗറ്റീവ് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആളുടെ സപ്പോർട്ട് കുറയ്ക്കാനുള്ള ഉദ്ദേശത്തിലായിരിക്കും ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത്. അത് ഒരു വേറൊരു മോശം ലെവലിലോട്ടൊക്കെ വരെ പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു അല്ലേ. ഇപ്പം സിസ്റ്ററിനെയൊക്കെ അതുപോലെ തന്നെ ഉമ്മയൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതൊക്കെ കാണുമ്പോ എന്താ പറയാനുള്ളത്? അങ്ങനെ ചെയ്യരുതെന്ന് പറയാനുണ്ട്. ഒന്ന്, അത് എന്താ പറയാ വളരെ മോശമാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു മറ്റൊരാളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണ് അവരെ എന്താ പറയാ വ്യക്തിഹത്യ ചെയ്യാം. വ്യക്തിഹത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വൃത്തിയുടെ രീതിയിൽ ജഡ്ജ് ചെയ്യാം നമുക്ക്. മാക്സിമം അതാണ് ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്നത്. അതിനും പുറത്ത് കയറി അവരെന്താ പറയാ തെറി വിളിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് തീർത്തും അപരിചിതരാ, ഒരു കാര്യമില്ലാതെ ഭയങ്കര മോശമുള്ള പരിപാടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഡീഗ്രേഡിങ് അങ്ങനെയൊക്കെ വരും. അത് നമ്മളെന്താ പറയുക, ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ, ഇതൊരു മത്സരമാണ്. ഇതിലൊരു വിജയിയുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ഭാഗങ്ങൾ തമ്മിലൊരു ഒരു മത്സരം ഉണ്ടാകും. അത് അംഗീകരിക്കാം. അതിനെ ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈനിങ് ആയിട്ട് ഒരു സന്തോഷമുള്ള രീതിയിൽ ഒരു മത്സരമായിട്ട് എടുക്കുന്നതിന് പകരം ചിലർ പേഴ്സണലി എടുക്കുന്നതിനോട് നല്ല വിരോധമുണ്ട്. നമുക്ക് പലർക്കും ദോഷമായിട്ട് ഭവിക്കുന്നു. ഏതൊരു ഒരു കൂട്ടായ്മ ആണെങ്കിൽ പോലും അതിനകത്ത് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. നമുക്ക് അവരെ എന്താ പറയുക, അവരെ വെച്ചിട്ട് നമ്മൾ മൊത്തത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ളവരുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ആ ഒരു തെറ്റ് ചിലരുടെ കയ്യിലുണ്ട്. അവരുടെ രീതി ഭയങ്കര മോശമാണ്. പിന്നെ എല്ലാവരും ചിലർ നമ്മുടെ അടുത്ത് വന്നിട്ട് പ്രോപ്പർ ഒരു ചോദ്യം ചോദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ചിലർ വന്ന് ചോദിച്ചേക്കുന്നത്. അതിനോട് നമ്മൾ വളരെ വളരെ രണ്ട് കൈ നീട്ടി അങ്ങനത്തെ ഉള്ള അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കും. അങ്ങനെ അവർ പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളും. ആ ബ്ലസ്ലിയുടെ ഭാവിയിൽ പറഞ്ഞും കൊടുക്കും എങ്ങനെയാണെന്ന്. ഇപ്പം നമുക്ക് പറയാനുള്ള മാർഗ്ഗമില്ല, അവനടുത്ത് ഭാവിയിൽ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് അവനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത അവനെ കൊടുക്കും. പക്ഷേ ഇങ്ങനത്തെ ഈ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതി ഒരു കാര്യങ്ങൾ ചില ഫാൻസിൻ്റെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അല്ലാത്ത വെറുതെ വന്നിട്ട് വഴക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. വേറൊന്നെന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരാളുടെ ലൈഫിൽ ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നിട്ട് വേണം നമ്മൾ അവരുടെ ജീവിതത്തിൽ ഇടപെടാനോ അതിൽ കയറി ജഡ്ജ് ചെയ്യാനോ. അതിന് പുറമെ അവരെല്ലാവരും വേറൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വേറൊരു ജീവിതമുണ്ട്, അവരതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടവരാണ്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് വേണം ഫാൻസ് ആണെങ്കിലും സപ്പോർട്ടേഴ്സ് ആണെങ്കിലും അത് ഉൾക്കൊള്ളാൻ. എങ്കിലും നമ്മൾ നല്ലൊരു സപ്പോർട്ടേഴ്സ് ആവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്നതാണ്. ബ്ലസ്ലിയെ പോലെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവില്ലേ. ബ്ലസ്ലി അതുപോലെ തന്നെ ബ്ലസ്ലിയുടെ ഉമ്മയും സഹോദരിയൊക്കെ ഇത്തരത്തിൽ മോശമായ രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്ന ആളുകളോട് ഒരു ബ്രദർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ഒന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും നേടാനില്ല. നേടുന്നവർ നേടും, അത് നിങ്ങൾക്ക് നഷ്ടമായിട്ട് ഭാവിയിൽ വരികയും ചെയ്യും.
അപ്പം ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയായിരിക്കും. അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ ഒരാൾക്കും ഒരു വ്യക്തിയെ താഴ്ത്തിക്കൊണ്ട് നേടാനൊന്നും സാധിക്കില്ല. പോസ്റ്റുകൾ ഇട്ടുകൊണ്ടോ ഒന്നും താഴ്ത്തിക്കൊണ്ട് നേടാൻ സാധിക്കില്ല. നേടുന്നവരുണ്ടാവും. അങ്ങനെ ഒരാൾ നിങ്ങളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് തെറി വാക്കുകളോ അങ്ങനെയൊന്നും വെച്ചിട്ട് ആരെയും തന്നെ ഒരു രീതിയിലും ആരെയും തന്നെ ഇങ്ങനെ ചെയ്യാതിരിക്കുക. എത്ര ചെറിയൊരാളാണെങ്കിലും എത്ര വലിയൊരാളാണെങ്കിലും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. കൊള്ളുന്നത് ചിലപ്പോൾ പലർക്കും ആയിരിക്കും, ചിലപ്പോൾ വീട്ടുകാരെയാണ് പറയുന്നത്, അതെന്ന് പറയുന്നത് നമ്മളാണ്. അപ്പം നമ്മളെയാണ് തെറി വിളിക്കുന്നത്, നിങ്ങളാ ബ്ലെസ്ലിയുടെ ഉദ്ദേശമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനൊന്നും ഒന്നും ചെയ്തില്ല നിങ്ങളടുത്ത്, അപ്പം ഞാനോ എൻ്റെ ഉമ്മയോ എൻ്റെ പെങ്ങളോ ഒന്നും നിങ്ങളുടെ ഒന്നും ചെയ്തില്ല. അപ്പം നിങ്ങൾ അവരെ നമ്മളെ തന്നെ തെറി വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല. അപ്പം നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഉപയോഗമെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും അർത്ഥം ഉണ്ടാവും. അല്ലാതെ വെറുതെ ഒരു എന്താ പറയുക, ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ ചുമ്മാ കിടന്ന് തെറി വിളിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് പിടിക്കത്തില്ല. നിങ്ങൾക്ക് ആ ഒരു വില, അങ്ങനെ ചെയ്യുന്നവർക്ക് ആ ഒരു വില സമൂഹം കൽപ്പിക്കുക. അങ്ങനെ ആവാതിരിക്കുക. നല്ലൊരു സമൂഹം നമുക്ക് ഉള്ളൊരു രീതിയിൽ നമുക്ക് തന്നെ മുന്നോട്ട് പോകാന്നേ ഉള്ളൂ. ഈ ബിഗ് ബോസ് വീടിനകത്ത് ബ്ലസ്ലി കുറച്ചും കൂടെ, അതായത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കണം, പറയണം എന്ന് എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പറയണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലസ്ലിക്ക് പലപ്പോഴും ഇങ്ങനെ സംസാരിക്കാനുള്ള വേദികൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വാക്കുകൾ കിട്ടായ്മ അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ചില വാക്കുകളൊക്കെ അവൻ്റെ അതിൽ നിന്ന് മിസ്സായി പോകുന്നു. ഒരു സെൻറ്റൻസ് പറയുമ്പോഴത്തേക്കും അതിൽ മൂന്നാല് വാക്ക് അതിന് ഇടയ്ക്ക് മിസ്സായിപ്പോകും. അപ്പോൾ അതിന് വേറൊരു അർത്ഥമായി മാറും. അങ്ങനെ ബ്ലസ്ലിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഈ ബിഗ് ബോസിനകത്ത് വന്നിട്ടുണ്ട്. അത് ഭാവിയിൽ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാറി മാറി വരുന്നുമുണ്ട്. ബിഗ് ബോസിനകത്ത് അവൻ്റെ ആ ഒരു പെർഫോമൻസ് അനുസരിച്ചിട്ട് അത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം അവനൊരു കംഫർട്ട് വരുമ്പോൾ അവൻ്റെ വാക്കുകൾ നന്നായി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഞരമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശം രീതിയിലുള്ള ഡീഗ്രേഡിങ് അല്ലേ, അതിപ്പോൾ ഒരു സുഹൃത്ത് നിലയിൽ എന്താ പറയുള്ളത്? കാരണം ഒരുപക്ഷെ ഒരു ബ്രദറിന് അപ്പുറം സുഹൃത്തുക്കൾക്ക് അല്ലെ കുറച്ചും കൂടെ അറിയാൻ സാധിക്കും. ഇപ്പം ബ്ലസ്സിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ. ഈ പറയുന്നതിനോടൊക്കെ എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടോ ഇത്തരത്തിലൊക്കെ പറയുന്നതിനോട്? അതും ഒരു ഷോയിൽ പോയിട്ട് അവരുടെ ഫാമിലിക്ക് പോലും ഈ രീതിയിൽ അല്ലെ, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ആ രീതിയിലൊക്കെയാണ് ഡീഗ്രേഡിങ് നടക്കുന്നത്. അപ്പം എന്താ ഒരു സുഹൃത്തു നിലയിൽ എന്താ തോന്നുന്നത്, അല്ലെങ്കിൽ എന്താ പറയുള്ളത്? സുഹൃത്തു നിലയിൽ വളരെ സന്തോഷമുണ്ട് ഈ ഒരു വലിയ പ്ലാറ്റ്ഫോം എത്തിയതിൽ. പിന്നെ ഡീഗ്രേഡിങ് എന്ന് വെച്ചാൽ അന്ന് മുതലേ നല്ല ഡീഗ്രേഡിങ് ഉണ്ടായിരുന്നു ബ്ലസ്ലിക്കെതിരെ. നമ്മളിപ്പം വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അന്നൊക്കെ പോലുള്ള ഒരു എക്സ്ട്രീം ലെവൽ ഉണ്ടെങ്കിൽ ആ ഒരു ലെവലാണ് ഇപ്പൊ നടക്കുന്നത് അല്ലേ. അതായത് ഒരു സ്ത്രീ വിരുദ്ധരാണ്, സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന ആളാണ്, ആ രീതിയിലാണ് നോക്കുന്നത്. ബിഗ് ബോസിനകത്ത് നടക്കുന്നുണ്ട്, അതിനേക്കാൾ നൂറിരട്ടി ഇതില് പുറത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അവൻ അങ്ങനെ അല്ലെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മള് കൂടുതൽ ഇപ്പം ഒഴിവായി മാറുകയാണ്. ആദ്യ ടൈമൊക്കെ പ്രതികരിച്ചായിരുന്നു, ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ബ്ലസ്സിയുടെ ഉമ്മയ്ക്കും സഹോദരിക്കും ഒക്കെ ആണല്ലോ ഏറ്റവും കൂടുതൽ ഇത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയത് അല്ലേ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കാണുമ്പോൾ? ഉള്ള രീതിയിൽ നല്ല വിഷമമുണ്ട്. കാര്യം അവൻ്റെ ഒരു കുടുംബത്തിന് ഇങ്ങനെ പറയാം, അമ്മക്ക് എന്തായാലും വിഷമമുണ്ട്. പിന്നെ ഈ സമയത്ത് പ്രതികരിക്കാൻ പറ്റത്തില്ല ഫ്രണ്ട് എന്ന നിലയ്ക്ക്. അല്ലെങ്കിൽ പ്രതികരിച്ച് അവന് ചിലപ്പോൾ ദോഷമായിട്ട് ഭവിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ മിണ്ടായിരിക്കുന്നതാണ്. എങ്കിലും ബ്ലസ്ലി പുറത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും എടുക്കുക, എന്താ തോന്നുന്നത്? ചിലപ്പോൾ നമ്മള് പ്രതികരിക്കും, പുറത്തു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കും. മാത്രമല്ല ബ്ലസ്ലി വന്നിട്ട് ഇതെന്താ പറയാ, നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അവന്റേതായിട്ടുള്ള ഒരു അഭിപ്രായത്തിനകത്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ഇത് എന്താ പറയാ കിട്ടേണ്ട രീതി കിട്ടും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങള് ഈ സഹോദരിക്കും അതുപോലെ തന്നെ ഉമ്മയ്ക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കിനെതിരെ നിയമപരമായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ബ്ലസ്ലി പുറത്തിറങ്ങിയ ശേഷം ഇത് എങ്ങനെയായിരിക്കും എടുക്കുക എന്ന് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അവൻ എന്താ പറയാ, അവനൊരു കുടുംബത്തിനോട് കുറച്ച് ഇതുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അത് എന്താ പറയാ, ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്താൽ പോയേക്കും. കാരണം ഇത് അത്ര നിസ്സാര ഒരു പരിപാടിയല്ല നടന്നേക്കുന്നത്. അപ്പം അതിനൊരു കണ്ടിന്യൂവേഷൻ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പം നമ്മൾ എന്താ പറയാ, ചിലപ്പോൾ എന്താ പറയാ, അതിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഒരാളെ മാനസികമായിട്ട് തളർത്തിയേക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ നോക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവൻ്റെ അടുത്ത് ഇറങ്ങിയിട്ടൊന്ന് ചോദിച്ചു നോക്കാം കാര്യം, ഇത് എന്താണ് നമ്മൾ സംഭവിച്ചത്. അവൻ്റെ ഒരു തീരുമാനം കൂടി നമുക്കിതിൽ വേണം. കാരണം ഇതിൽ അവൻ്റെ ലൈഫ് നല്ല ഇൻവോൾവ്ഡ് ആണ്. അപ്പം ആ ഒരു തീരുമാനം കൂടി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കും. ബ്ലസ്ലി ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസിനോട്, അദ്ദേഹത്തിന്റെ ഫാൻസിനോടൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയുക? ഇനിയും ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്ത് പോയാൽ വളരെ സന്തോഷമായിരുന്നു. നമ്മളെല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടിയിട്ട് അന്തം വിട്ടു പോയിട്ടുണ്ട്. വളരെ അടിപൊളിയായിരുന്നു, വളരെ നന്ദി. ഇനിയും കുറച്ച് ദിവസം കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും വളരെ നന്ദി രണ്ടുപേരും ഇത്രയും സമയം ബ്ലസ്ലിയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചതിനും. ബ്ലസ്ലി വിന്നറായിട്ട് തന്നെ വിജയിച്ച് തന്നെ വരട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.